friends, welcome back to our YouTube channel. ഇത്തവണത്തെ ക്രിസ്മസിന് ഉണ്ണീശോയ്ക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി കൂട് ഒരുക്കുന്നതെന്ന് നോക്കാം. കൂട് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ബേസ് ആണ് വേണ്ടത്. 50 സെന്റിമീറ്റർ നീളവും 35 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു മറൈൻ പ്ലൈവുഡ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൂടിന് വേണ്ട മെയിൻ ആയിട്ടുള്ള 4 പില്ലറുകൾ കട്ട് ചെയ്തെടുക്കാം. 25 സെന്റിമീറ്ററിൻ്റെ 2 പില്ലറുകളും 22 സെന്റിമീറ്ററിൻ്റെ 2 പില്ലറുകളുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പില്ലറുകളുടെ എല്ലാം മുകൾ ഭാഗത്തെ അറ്റം നമ്മൾ ചെരിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മേൽക്കൂര വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഒരു ഏകദേശ ഷേപ്പ് വരുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ബേസിൽ ഉറപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ 4 പില്ലറുകൾ നമ്മൾ വെച്ചു കൊടുക്കണം. ഇടതുഭാഗത്തെ ഉയരം കൂടിയ പില്ലറുകൾ അരികോട് ചേർന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതേസമയം റൈറ്റ് സൈഡിൽ അല്പം ഉള്ളിലോട്ടേക്ക് നീക്കിയാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. പുറത്ത് തള്ളി നിൽക്കുന്ന ഭാഗം തൊഴുത്തായിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കാൻ പോകുന്നത്. സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4 പില്ലറുകളും ഈ ബേസിൽ നന്നായി ടൈറ്റായി തന്നെ ഉറപ്പിച്ചു പിടിപ്പിക്കാം. 80% ഈ സമയത്ത് നമ്മൾ പില്ലറുകൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മേൽക്കൂര ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് മുഴുവനായും നമ്മൾ അടിയിൽ നിന്നും സ്ക്രൂ ചെയ്ത് കംപ്ലീറ്റ് സ്ട്രക്ചർ ഉറപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടിന് നല്ല ബലം കിട്ടും. നാല് പില്ലറുകളും ഫിക്സ് ചെയ്തതിന് ശേഷം പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്യാനായിട്ട് 2 ചെറിയ പില്ലറും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. 10 സെന്റിമീറ്റർ നീളത്തിലുള്ള 2 ചെറിയ പില്ലറുകളാണ് അതിനായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടി നമുക്ക് സ്ക്രൂ വെച്ച് ഉറപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിൻ്റെയും 3/4 ഇഞ്ചിൻ്റെയും സ്ക്രൂ ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫിക്സ് ചെയ്ത് ഉറപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേൽക്കൂരയും ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. മേൽക്കൂരയുടെ നീളം കൂടിയ സൈഡാണ് ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചു കൊടുക്കുന്നത്. 50 സെന്റിമീറ്റർ നീളമാണ് ഇതിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. മേൽക്കൂരയിലെ വീതി കുറഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. 25 സെന്റിമീറ്റർ നീളമാണ് അതിനുള്ളത്. ഇനി ഇത് രണ്ടും കൂടി കാണുന്ന മെറ്റൽ ക്ലാമ്പ് വെച്ച് നമുക്ക് നന്നായി ഉറപ്പിച്ചു കൊടുക്കാം. ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് മേൽക്കൂര ഫിക്സ് ചെയ്ത് കൊടുക്കാം. കൂടിൻ്റെ മെയിൻ സ്ട്രക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കൂടിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തെടുക്കാനായിട്ട് 40 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയും വരുന്ന മറൈൻ പ്ലൈവുഡ് കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതായി കാണുന്നത് പോലെ 40 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള മറൈൻ പ്ലൈവുഡ് പീസുകളാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്.
ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മേൽക്കുരയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശം ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ അതിന് പകരം ചെറിയ ആണി ഉപയോഗിച്ചും നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ മേൽക്കുര റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഫിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഒരു മരത്തിന്റെ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 10 കഷ്ണങ്ങളാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കൂടിന്റെ അരിക് വശങ്ങളിൽ ഫെൻസ് പോലെ ഉണ്ടാക്കാനാണ് നമ്മളിതിനെ ചെയ്യുന്നത്. ഇരുപത്തെട്ട് സെന്റിമീറ്റർ നീളം വരുന്ന ഈ ഒരു മരത്തിന്റെ കഷ്ണത്തിന്മേല് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 10 സെന്റിമീറ്ററുള്ള മരപ്പീസുകളെ ആണി ഉപയോഗിച്ച് നന്നായി ഉറപ്പിച്ചു കൊടുത്ത് ഫെൻസ് രൂപത്തിലാക്കി അതിന്റെ സൈഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം കവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് രണ്ട് വശവും എൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്ത് അത് ഗം ഉപയോഗിച്ച് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ബാർബിക്യൂ സ്റ്റിക്കാണ് ഈ കാണുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുത്ത് അതിന് ചുറ്റും നമുക്ക് കവർ ചെയ്തെടുക്കാം. ചെറിയ വുഡൻ പീസുകൾ വെച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു കൂടാക്കി മാറ്റാം. ഇതെല്ലാം നമ്മളുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഡിസൈനിൽ മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ കൂട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസിനെയും പുതുവത്സരത്തെയും പ്രാർത്ഥനയോടെ നമുക്ക് വരവേൽക്കാം. ഏവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.